സഹോദരങ്ങളെ, ജീവൻ നിലനിർത്താൻ ഒരു മനുഷ്യന് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം എന്നുള്ളതാണ്. മുതിർന്നവരാകുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം. വെള്ളം അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഭൂമിയുടെ 71-72% പോലും വെള്ളമാണുള്ളത്, ബാക്കി കരയുള്ളൂ എന്നുള്ളതാണ്. വെള്ളം ജീവൻ നിലനിർത്തുവാൻ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ വെള്ളം നിലനിർത്താൻ ആവശ്യമായി നമ്മൾ ഇപ്പോൾ ചായയായിട്ടോ അല്ലെങ്കിൽ പിന്നെ പാനീയങ്ങളായിട്ടോ അത് വെറും വെള്ളമായിട്ടോ ഒക്കെ നമ്മൾ പല രൂപത്തിലുള്ള വെള്ളങ്ങൾ, ബോട്ടിലുള്ളത് അതല്ലാത്തതൊക്കെ ഇങ്ങനെ കുടിക്കാറുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഒരു കാര്യമുണ്ട്. പലപ്പോഴും ചൂടുള്ള ഭക്ഷണങ്ങളും ചൂടുള്ള വെള്ളവും ഞാനും നിങ്ങളും ഒക്കെ കുടിക്കാറുണ്ട്. അത്തരം സന്ദർഭത്തിൽ നമ്മൾ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴൊക്കെ കാണാം, നമ്മളിങ്ങനെ അതിലേക്ക് ഊതിക്കൊണ്ട് അതിൻ്റെ ആ ചൂട് അകറ്റിയ ശേഷം അല്പം കയ്യിലെടുത്ത് അതിലേക്ക് ഊതി, അതെ തവിയിലെടുത്തിട്ട് അതിലേക്ക് ഊതി, അല്ലെങ്കിൽ അല്പം എടുത്ത് അതിലേക്ക് ഊതിക്കൊണ്ട് ഈ വെള്ളത്തിൻ്റെ ചൂട്, ചായയുടെ ചൂട്, ചൂടുള്ള വസ്തു, ആ പാനീയത്തിൻ്റെ ചൂട് അകറ്റുന്ന ഒരു സമ്പ്രദായം പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണാറുണ്ട് എന്നുള്ളത് സത്യമാണ്. യഥാർത്ഥത്തിൽ അതൊരു വലിയ തെറ്റാണ്. അരുതെന്ന് ഇസ്ലാം പഠിപ്പിച്ചതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയതനഫസ ഫിൽ ഇനാ, പാത്രത്തിൽ ഊതുന്നത്, നിശ്വസിക്കുന്നത്, ശ്വാസം വിടുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നഹാ അയതനഫസ ഫിൽ ഇനാ ഔ യംഫുഖ ഫീ, അതിലേക്ക് ഊതുക എന്നുള്ള നിലക്ക് തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്താരോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് സംശയം ചോദിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഊതാൻ പാടില്ലെങ്കിൽ ഇപ്പം ഇത് ബുദ്ധിമുട്ടാണല്ലോ, ചിലപ്പോൾ ചൂടുള്ള പാനീയമൊക്കെ നമ്മുടെ മുമ്പിലെത്തി കുട്ടികൾക്ക് കൊടുക്കേണ്ടി എന്ത് ചെയ്യും? അപ്പൊ അതിനെ പറ്റി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവത്തിൽ കാണാം. കാന യതനഫസ്സു ഫിൽ ഇനായി സലാഥൻ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാത്രത്തിൽ ഊതിയിരുന്നു എന്ന്, ആ പാത്രത്തിൽ ഊതിയിരുന്നു എന്നുള്ളത് കൊണ്ട് പാത്രത്തിന് വെളിയിൽ എന്നുള്ള നിലക്കാണ് ഉദ്ദേശിച്ചിരുന്നത്. പാത്രത്തിന് വെളിയിൽ 3 തവണ, ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഊതേണ്ടതുണ്ടെങ്കിൽ പുറത്ത് 3 തവണ ഊതിയ ശേഷം പിന്നീട് അതിലേക്ക് ഊതുക എന്ന നിലക്കാണ്, ഒഴിവാക്കുകയാണ് അത് ചെയ്യേണ്ടത്. ഒരേ ഘട്ടത്തിൽ അങ്ങനെ വേണ്ടി വന്നാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 3 തവണ പുറത്ത് ഊതിയ ശേഷം അതിലേക്ക് ഊതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ള നിനക്ക് ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. അതേപോലെ തന്നെ ഇതിന്റെ ഗൗരവത്തെ ഉണർത്തുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ നമ്മൾ കൊറോണയുടെ കാലത്ത് മാസ്ക് ധരിക്കാനൊക്കെ തുടങ്ങി. ഈ മാസ്ക് ധരിക്കുന്നത് എന്തിനാ? നമ്മളിൽ നിന്നുള്ള രോഗമാണ് മറ്റൊരാളിലേക്ക് പോകരുത് എന്ന ലക്ഷ്യത്തിലാണല്ലോ, വ്യാപിക്കരുത് എന്ന ലക്ഷ്യത്തിലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതസഫത്ത വജ്ഹഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പം തുമ്മിയാലും അദ്ദേഹത്തിന്റെ മുഖം മറക്കും, അല്ലെങ്കിൽ കൈകൊണ്ട് വിയതൈ ഔ ബി സൗബി, അല്ലെ വസ്ത്രം എടുത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം അങ്ങനെ താഴ്ത്തും ചെയ്തിരുന്ന്. നമ്മൾ തുമ്മാണെങ്കിലും അതല്ല ഇനി പിന്നെ കൊട്ടുവായിടാണെങ്കിലും അതുപോലെ തന്നെ വേറെന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും കൈവി ഉപയോഗിച്ചോ വസ്ത്രം ഉപയോഗിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായ തടഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിന് ആ അപകടത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കലും പാത്രത്തിലേക്ക് ഊതരുത്, അത് ഒഴിവാക്കണം, വിശ്വസിക്കരുത്, ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.